ഹായ് അസ്സലാമു അലൈക്കും. ഷാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ക്ലീനിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ക്ലീൻ ചെയ്യാറ് ഷോപ്പിൽ പോകണ. കാരണം ഡെയിലി എല്ലാ ഭാഗവും ക്ലീനാക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ചെയ്യാറ്. അപ്പോൾ രണ്ട് ഞായറാഴ്ച അപ്പം നമ്മളിവിടെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും നമ്മൾ രാവിലെ തന്നെ മിറ്റൊക്കെ അടിച്ച് തീയിടാണ് കേട്ടോ ചവറൊക്കെ. അപ്പം നമ്മൾ മുൻവശമൊക്കെ അടിച്ച് തീയിട്ടതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഭൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ ഭാജിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നമ്മൾ തക്കാളിയും സബോളയും ഇഞ്ചി പച്ചമുളകൊക്കെ കൂടെ വെവിച്ചതിന് ശേഷം, ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വെവിച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇന്ന് ക്ലീനിങ്ങൊക്കെ ഉള്ള കാരണം നമുക്ക് സമയമില്ല. അപ്പോൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്തത് കേട്ടോ. സബോളയും തക്കാളിയൊന്നും വാട്ടാനൊന്നും ഇല്ല. വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്തു. അപ്പോൾ നമ്മൾ ഭൂരി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എണീച്ചത് ഞായറാഴ്ച, കാരണം കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ച സമയം ആവാറായിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ കഴിക്കുന്നത്. രാവിലെ നമ്മൾ ചായയും റസ്കും കൂടെ കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഭൂരി കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ക്ലീനിങ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. മോനാണ് കേട്ടോ ഫാനൊക്കെ തുടച്ച് ക്ലീനാക്കി തരുന്നത്. അവൻ തന്നെയാണ് മിക്കപ്പോഴും അത് ക്ലീനാക്കി തരാറ് കേട്ടോ. കട്ടിലുമ്പിൽ ചേറിട്ടിട്ടാണ് അവൻ തുടയ്ക്കുന്നത് കേട്ടോ. ഇപ്പം മിന്നു വാഷ് ബേസിൻ കഴുകുന്നുണ്ട്. അപ്പോൾ അത് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ കൊണ്ട് ഇത് ചെയ്യിക്കണ എന്താണെന്ന് കരുതിയാൽ, കുട്ടികൾക്ക് ക്ലീനാക്കാനുള്ളൊരു ശീലം ചെറുപ്പം മുതലേ ആ ഒരു ശീലം അവരിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ അത് ക്ലീൻ ചെയ്യുന്ന. കാരണം എവിടെയെങ്കിലും ഡേർട്ടി ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ വാഷ് ബേസിൻ തന്നെ അൺക്ലീൻ ആയി കഴിഞ്ഞാൽ മോള് പറയാറുണ്ട് ഇത് വൃത്തിയില്ലമ്മച്ചി നമുക്ക് വൃത്തിയാക്കണ്ടേ, അങ്ങനെയുള്ളൊരു ശീലം അവർക്കുണ്ടാവും. നമ്മൾ അകത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അകത്ത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മുറ്റത്തത് നമ്മുടെ ഓല മടലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച രണ്ട് ഞായറാഴ്ച നമ്മളുണ്ടായില്ലല്ലോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ മോനും ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അവന് മടലൊക്കെ അടക്കി വെക്കാനും അതൊക്കെ അവൻ തന്നെയാണ് ചെയ്തത്, ഹെൽപ്പ് ചെയ്തത്. ഞാനിവിടെ കൊണ്ടിട്ടപ്പോൾ അവൻ അതൊക്കെ അടക്കി പറക്കിയൊക്കെ വെച്ചതെന്ന് കേട്ടോ. നമ്മളിവിടെ ക്ലീനാക്കുന്ന സമയത്ത് ഇതേ ഇവിടെ ഒരു കടന്നല്ലിനെ കണ്ടു കേട്ടോ. നമ്മൾ ചെടിയിൽ മോൻ്റെ കൈമ ചെറുതായിട്ട് കുത്തി കാര്യമായിട്ടില്ല. അപ്പം തന്നെ ഞാനത് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ ഹൗസ് കണക്ഷനാണ്, അതിൻ്റെ മീറ്ററിൻ്റെ അടുത്താണ് ഈ ചെടികളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. മുല്ലയാണത്, മുല്ലയും പിന്നെ വേറൊരു വള്ളിച്ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ വെട്ടി വൃത്തിയാക്കാറുണ്ട്. പിന്നെ അതിങ്ങനെ നന്നായി പടർന്ന് വളരുകയാണ് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും നമ്മളത് മൊത്തമായിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Thank you.
പിന്നെ അവിടെ ഹൗസ് കണക്ഷൻ്റെ പൈപ്പ് പോയ കാരണം നമുക്ക് പിന്നെ കൈക്കോട്ടോണ്ടൊന്നും കട പറിക്കാനും പറ്റില്ല. ഇതിങ്ങനെ വലിച്ചിട്ട് കിട്ടണ്ടായപ്പോൾ നമ്മൾ കുറച്ച് കടക്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുന്ന് ഒഴിച്ചു കിട്ടാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ വെള്ളം ഒഴിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ഒരു കല്ല് പോലെ ഉണ്ടായിരുന്നു. ആ കല്ലുള്ള കാരണം അവൻ കിട്ടാത്തതെന്ന് കരുതിയിട്ട് നമ്മൾ ആ കല്ലും അവനെ എൻ്റെ മോന് കഷ്ടപ്പെട്ടിട്ട് ആ കല്ലും എടുത്തിട്ടാണ്. പക്ഷെ കല്ലെടുത്ത് കഴിഞ്ഞിട്ടും അത് കിട്ടണില്ല. അപ്പം നമ്മൾ അതിൽ നിന്ന് പിന്മാറി, ഇനി വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം കടക്കൽ കൊടുന്ന് ഒഴിച്ചു. അപ്പം ഇനി അതങ്ങനെ കരിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഇത് നടക്കുന്നില്ല. വയ്യാണ്ടായി ഇത് വലിച്ചിട്ട്. അപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാണ്, വെള്ളത്തിനൊക്കെ ദാഹിച്ചിട്ട്. അപ്പം മോന് പോയിട്ട് രണ്ട് ചെറുനാരങ്ങൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ വെള്ളം കലക്കിയിട്ട് എല്ലാവരും കൂടെ കുടിച്ചുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സുഖം കിട്ടി, നല്ല സുഖമായിരുന്നു വെള്ളം കുടിക്കുമ്പോൾ. കാരണം അത്രയും വെയിലും ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അത്രയ്ക്ക് ക്ഷീണമായി. നീ അമ്മയുടെ കണ്ണിലേക്ക് ചെറുനാരങ്ങയുടെ നീരായി. അപ്പോൾ മക്കളൊക്കെ അവിടെ കളിക്കുകയല്ലേ, ഇപ്പോൾ തിരുനേരൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാനകത്തേക്ക് വന്നതാണ്. അപ്പോൾ അകത്തി വന്ന് ഫാനൊക്കെ ഇട്ടിട്ട് ഒന്ന് കിടന്നു. ഫാനൊന്നു തിരുനേരം ഒന്ന് കറങ്ങി, അപ്പം തന്നെ ഫാൻ നിന്നു കേട്ടോ. അപ്പം നമ്മൾ ഫാൻ നന്നാക്കുന്ന ആളെ വിളിച്ചു, എന്താണെന്നറിയില്ല, പെട്ടെന്ന് സ്റ്റക്കായി. അപ്പോൾ ആൾ നോക്കിയിട്ട് പറഞ്ഞത് അതിൻ്റെ വയറ് വിട്ടു എന്നാണ്. അപ്പോൾ അവന് ഫാൻ തുടച്ചിട്ടുണ്ടായിരുന്നല്ല മോന്. അപ്പോൾ അവൻ തുടയ്ക്കുന്ന സമയത്ത് അതിലൊരു കപ്പ് പോലത്തെ സാധനം ഉണ്ടാവില്ലേ, അത് പൊങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വയറേമ്മൽ എന്തോ തട്ടിയിട്ട് വിട്ടതാണെന്നാണ് തോന്നുന്നത്. അപ്പം അപ്പം തന്നെ ആളത് ശരിയാക്കി തന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു വറവ് വറക്കാൻ പോവാണ്. ഉമ്മച്ചി ഡ്രസ് വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാണ്. നമുക്ക് നാളെ വെളിച്ചെണ്ണ ചൂടായോ നോക്കാം. ചൂടായിട്ടില്ല, കൊണ്ടാവും. വെളിച്ചെണ്ണ ചൂടാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാളും. ഇതാണ് ആ സാധനം, നമുക്ക് എന്താന്ന് അറിയില്ല. നമുക്ക് നേരെ ഉച്ചിട്ട് നോക്കാം എന്താന്ന് അറിയില്ല. പൊട്ടണം, ഇനി മാറണം. ഇതൊക്കെ നീർത്ത് വരുന്നപ്പം അപ്പോൾ അവരെ കളി കഴിഞ്ഞതിന് ശേഷം അവനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നിട്ട് രണ്ടാളും. മിന്നു മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രണ്ടുപേരും മദ്രസയിൽ പോയി. അപ്പോൾ അവർ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ് കേട്ടത്. Thank you.
മക്കളുടെ വ്യാണിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മളിത് രാത്രിക്കൽക്ക് ഇപ്പിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഫുള്ള് ക്ലീനിങ് ഇതൊക്കെ ആയിരുന്നില്ല, പിന്നെ ചോറും ഇതൊന്നാക്കാനൊന്നും വയ്യ, ടയേർഡായി കേട്ടോ നന്നായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ഇപ്പി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു, അതിൽ മുളക് പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചിക്കിയിട്ട് ആദ്യം തന്നെ എടുക്കൂട്ടാ. സാധാരണ മുളക് പൊടിയെല്ലാം ഇടാറ് കുരുമുളക് പൊടിയാണ് ഇടാറ്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ അത് അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ചിക്കിയിട്ട് ഞാൻ എടുക്കും. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇത് വേവിക്കാറ്. അപ്പോൾ സാധാരണ ഞാൻ തക്കാളി സബോള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷെ മിന്നുവിന് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ക്യാരറ്റ് മാത്രം വേവിച്ചിട്ട് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെവിച്ച വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ന്യൂഡിൽസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മസാലയും പൊടികളും എല്ലാതും ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആദ്യം ഞാൻ അങ്ങനെയല്ല ചെയ്തിരുന്നത്. ഞാൻ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കും. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത് മസാലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമുക്ക് കൂടുതൽ എളുപ്പം ഇങ്ങനെയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട് മറ്റേതിനേക്കാളും. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്. കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാനിതിൽ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.